ദർശൻ ആയുർവേദ ചികിത്സാലയം ട്രൂ ടു ദി ട്രഡീഷൻ ശുചീകരണത്തിന്റെ പേര് പറഞ്ഞ് ആയഞ്ചേരി പഞ്ചായത്തിലെ തറോപ്പൊയിൽ മാണിക്കോത്ത് താഴപ്പാലം റോഡിന് ഇരുവശത്തുമുള്ള വൻമരങ്ങൾ വെട്ടിമാറ്റി കടത്തിക്കൊണ്ടുപോയെന്ന ആരോപണവുമായി DYFI രംഗത്ത്. പ്രദേശത്തെ ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും മറ്റുമാണ് മരം വെട്ടിമാറ്റിയതെന്ന് DYFI നേതാക്കൾ പറഞ്ഞു. മാണിക്കോത്ത് പാലത്തിന് സമാന്തരമായി കടന്നുപോകുന്ന റോഡിന് ഇരുവശവും കൂറ്റൻ മരങ്ങളും വള്ളിപ്പടർപ്പുകളും കുറ്റിച്ചെടികളും നിറഞ്ഞു നിൽക്കുക പതിവ് കാഴ്ചയാണ്. ഇതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്നുപോലും രാത്രികാലങ്ങളിൽ സാമൂഹ്യദ്രോഹ പ്രവർത്തനം നടത്തുന്ന സംഘം ഇവിടെ തമ്പടിക്കാറുണ്ട്. DYFI മുൻ മേഖലാ പ്രസിഡന്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇതുകൂടാതെ അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വരെ പരിസരവാസികൾ സാക്ഷികളായിട്ടുണ്ടെന്നും ഇവർ പറയുന്നു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ഇവിടുത്തെ നാട്ടുകാരും പരിസരവാസികളും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവും ഒത്തുകൂടി കാട് വെട്ടിത്തെളിക്കാറുണ്ടായിരുന്നു. എന്നാൽ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവണത അംഗീകരിക്കാനാവില്ലെന്ന് DYFI പറയുന്നു. ഇത്തരം നടപടികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്നും DYFI നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ദിവസം ശുചീകരണത്തിന്റെ പേരിൽ പ്രദേശത്തെ പ്രാദേശിക മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും പ്രവർത്തകർ ഇവിടെ ശുചീകരിക്കുകയും ആ ശുചീകരണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ തണന്നരങ്ങളായി വളർന്നു വന്നിട്ടുള്ള വിലപിടിപ്പുള്ള പല മരങ്ങളും വെട്ടിമാറ്റി ഇവിടെ നിന്ന് കടത്തുകയാണ് ചെയ്തിട്ടുണ്ടായത്. ശുചീകരണം എന്നുള്ള രീതിയിൽ ഇവിടെ പല സംഘടനകളും പല പ്രാവശ്യങ്ങളിലായിട്ട് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഒട്ടനവധി മരങ്ങൾ ഇവിടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മരങ്ങളുടെ മേൽ ഇതുവരെ ആരും കൈവെക്കുന്ന ഒരു സ്ഥിതി ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ യൂത്ത് ലീഗിൻ്റെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെയും പ്രവർത്തകർ ഈ ശുചീകരണത്തിൻ്റെ ശുചീകരണം ഒരു പേര് മാത്രമാക്കി എടുത്തതിൻ്റെ പേര് മാത്രമാക്കി എടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മരങ്ങൾ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വടകര SP ഉൾപ്പെടെ അതേപോലെ തന്നെ വനംവകുപ്പ് ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായിട്ട് ഉയർന്നു വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളിൽ പല തോതിൽ ഇടപെടലും കാര്യങ്ങളും ഉണ്ടാകണമെന്ന് ഉത്തരവാദപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനാവശ്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ മറുപടി. ഈ പാലം, അതായത് മാണിക്കത്ത് ആയഞ്ചേരിയിൽ നിന്നും പള്ളിയത്തെ പേരാമ്പ്ര വഴിയുള്ള ഒരു പ്രധാന പാതയാണ്. വശങ്ങളിൽ കാട് കൂടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പല പ്രദേശങ്ങളിൽ നിന്നും പറയാൻ പറ്റാത്ത പല രീതിയിലുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ടൊക്കെ ഇവിടെ ആൾക്കാർ കൂടുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തെ കാടുകളൊക്കെ പല പ്രാവശ്യങ്ങളിലേക്ക് വെട്ടിമാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇതിന് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.